நமஸ்காரம். சிவகிரி ஹெச்எஸ் எஃப்எம் ശ്രോതാക്കളെ, ഏവർക്കും ശിവഗിരി എച്ച്എസ് എഫ്എമ്മിലേക്ക് സ്വാഗതം. ശിവഗിരി ഹൈസ്കൂളിൽ ഈ അധ്യയന വർഷം 5 മുതൽ 10 വരെ ക്ലാസുകൾക്ക് ഇംഗ്ലീഷ് മലയാളം മീഡിയം പഠന സൗകര്യം ഒരുക്കിക്കൊണ്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികവുറ്റ അധ്യയനം, നവീന ലൈബ്രറി സൗകര്യം, ഡിജിറ്റൽ വിദ്യാഭ്യാസം, ലിറ്റിൽ കൈറ്റ്, റെഡ് ക്രോസ് യൂണിറ്റ്, ശിവഗിരി എച്ച്എസ് എഫ്എം എന്ന പേരിൽ സ്കൂൾ റേഡിയോ, കുട്ടികളെ ഉത്തമ പൗരന്മാരും നേതൃത്വ പാഠവുമുള്ളവരുമാക്കി തീർക്കാനുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡിനുള്ള പരിശീലനം, കായിക പരിശീലനം, കോ കരിക്കുലർ ആക്ടിവിറ്റികൾ, സ്കൂൾ ബസ് സൗകര്യം തുടങ്ങിയ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ രീതി ശിവഗിരി സ്കൂളിന് മാത്രം സ്വന്തം. വിശാലമായ ശിവഗിരി സ്കൂൾ മുറ്റം പുതിയ കൂട്ടുകാരെ വരവേൽക്കാനായി കാത്തിരിക്കുന്ന കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നു. വിദ്യാർത്ഥികളെ അറിവിന്റെ, സ്നേഹത്തിന്റെ, സംസ്കാരത്തിന്റെ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ അധ്യാപകരോടൊപ്പം PTAയുടെയും മാനേജ്മെന്റിന്റെയും മഹനീയ സാന്നിധ്യവും ഉണ്ട്. എത്രയും വേഗം വിദ്യാലയത്തിലേക്ക് വരൂ, പ്രവേശനം ഉറപ്പാക്കൂ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ 3500 കോടിയുടെ മയക്കുമരുന്ന് നശിപ്പിച്ചു. കുതിച്ചുയർന്ന അഭിമാനം. LDM വിക്ഷേപണം വിജയം. April 1 മുതൽ പെട്രോളിനും ഡീസലിനും 2 രൂപ കൂടും. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. 3500 കോടിയുടെ മയക്കുമരുന്ന് നശിപ്പിച്ചു. 2 വർഷം മുമ്പ് കൊച്ചി തീരത്ത് നിന്നും പിടികൂടിയ 3500 കോടിയോളം രൂപ വില വരുന്ന ലഹരിമരുന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നശിപ്പിച്ചു. ഹെറോയിനും ഹാഷിഷ് ഓയിലും ഉൾപ്പെടെ 340 കിലോ ലഹരി മരുന്നാണ് കൊച്ചി കെല്ലിലെ പ്ലാന്റിലാണ് നശിപ്പിച്ചത്. ദേശീയ ലഹരി നിർമ്മാർജ്ജന ദിനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി. 337 കിലോ ഹെറോയിനും 3.5 കിലോ ഹാഷിഷ് ഓയിലുമാണ് നശിപ്പിച്ചത്. 2021 ഏപ്രിലിൽ കൊച്ചി തീരത്ത് നിന്ന് പിടികൂടിയ അതി തീവ്ര ലഹരി മരുന്നാണ് എറണാകുളം അമ്പലമേടിലെ കീലിന്റെ ബയോമാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രത്തിൽ നശിപ്പിച്ചത്. ശ്രീലങ്കൻ മത്സ്യബന്ധന ബോട്ടിൽ കടത്താൻ ശ്രമിക്കുവെ പിടികൂടിയ ലഹരി മരുന്നിന് വിപണിയിൽ ഏതാണ്ട് 3500 കോടിയോളം രൂപ വില വരും. വലിയ അളവിലുള്ള ലഹരി മരുന്നായതിനാൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന ഹൈ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലായിരുന്നു നശീകരണം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ NCB സംഘം പിടികൂടുന്ന ലഹരി വസ്തുക്കൾ കൊച്ചിയിലെ ഗോഡൌണിലാണ് സൂക്ഷിക്കുന്നത്. ഇതിൽ ആദ്യമായാണ് ഇത്രയും അളവിലുള്ള ലഹരി മരുന്ന് ശാസ്ത്രീയ മാർഗത്തിലൂടെ നശിപ്പിക്കുന്നത്. ദേശീയ ലഹരി നിർമ്മാർജ്ജന ദിനത്തിന്റെ ഭാഗമായി ചെന്നൈ, ബംഗളൂരു യൂണിറ്റുകളിലും NCB ലഹരി മരുന്ന് നശിപ്പിച്ചു. 3 ഇടത്തുമായി 900 കിലോ ലഹരി മരുന്നാണ് കത്തിച്ചു കളഞ്ഞത്. കുതിച്ചുയർന്ന അഭിമാനം. LVM വിക്ഷേപണം വിജയം. ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ട ദ്വീപിനെ പ്രകമ്പനം കൊളിച്ച 643 ടൺ തൂക്കവും 14 നില കെട്ടിടത്തിന്റെ ഉയരവുമുള്ള LVM റോക്കറ്റ് കുതിച്ചുയർന്നപ്പോൾ അത് രാജ്യത്തിന്റെ അഭിമാനവും കീർത്തിയും ഒരിക്കൽ കൂടി വാനോളം ഉയർത്തി. ബ്രിട്ടീഷ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവന കമ്പനിയായ OneWeb വേണ്ടി 36 ഉപഗ്രഹങ്ങളുമായി ഇന്നലെ രാവിലെ 9 റോക്കറ്റ് ലിഫ്റ്റ് ഓഫ് ചെയ്യുമ്പോൾ കൺട്രോൾ സെന്ററിൽ നിർത്താത്ത കൈയടി ഉയർന്നു. 4 വീതം 9 തവണയാണ് ഇവ ഭ്രമണപഥത്തിൽ പ്രതിഷ്ഠിച്ചത്. 450 കിലോമീറ്റർ ഉയരത്തിലാണ് ഭ്രമണപഥം. വിക്ഷേപണത്തിന്റെ 19th മിനിറ്റിൽ ആദ്യ ബാച്ച് ഉപഗ്രഹങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തിയ വിവരം പ്രഖ്യാപിക്കുമ്പോൾ കൺട്രോൾ സെന്ററിലെ ഗാലറികളിൽ വീണ്ടും കരഘോഷമുയർന്നു. വിക്ഷേപണത്തിന്റെ തുടക്കം മുതൽ റോക്കറ്റിന്റെ 3 ഘട്ടവും ജ്വലിച്ചു തുടങ്ങുമ്പോഴും വേർപെടുമ്പോഴുമെല്ലാം അറിയിപ്പിനൊപ്പം കൈയടിയും ഒപ്പം എത്തിയിരുന്നു. 2nd ബാച്ചിലെ ഉപഗ്രഹങ്ങൾ 20th മിനിറ്റിൽ ഭ്രമണപഥം കണ്ടു. തുടർന്ന് 33,34,047 മിനിറ്റുകളിലായി അത് പുരോഗമിച്ചു. ഏറ്റവും ഒടുവിൽ 9th ബാച്ചിലെ 4 ഉപഗ്രഹങ്ങൾ റോക്കറ്റിൽ നിന്ന് വേർപെട്ട് 1 മണിക്കൂറും 15 മിനിറ്റും കഴിഞ്ഞപ്പോഴായിരുന്നു. അപ്പോൾ സമയം രാവിലെ 10:15 എന്ന ഡിസ്പ്ലേ സ്ക്രീനിൽ തെളിഞ്ഞു. 2 ബാച്ച് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു കഴിഞ്ഞപ്പോൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ISRO ചെയർമാൻ ഡോക്ടർ S. സോമദത്ത് മൈക്ക് സ്റ്റാൻഡിന് മുന്നിലെത്തി വിക്ഷേപണം വിജയകരമാണെന്ന് പ്രഖ്യാപിച്ചു. ഉപഗ്രഹങ്ങളുടെ വാണിജ്യ വിക്ഷേപണത്തിലെ പ്രധാന മുന്നേറ്റമായിരുന്നു ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. $490 ബില്യൺ ആഗോള ബഹിരാകാശ വിക്ഷേപണ വിപണിയിൽ ഇന്ത്യക്ക് 2% മാത്രമാണ് പങ്കും. അത് 10% ആകുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം.
ഏപ്രിൽ 1 മുതൽ പെട്രോളിനും ഡീസലിനും 2 രൂപ കൂടും. സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനമനുസരിച്ച് ഏപ്രിൽ 1 മുതൽ കേരളത്തിൽ പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം കൂടും. സാമൂഹ്യ സുരക്ഷാ ഫണ്ടിലേക്കുള്ള വിഹിതമായാണ് ഇന്ധന സെസ് പിരിക്കുന്നത്. 1 ലിറ്റർ പെട്രോളിന് 105.59 രൂപയും ഡീസലിന് 94.53 രൂപയുമാണ് കൊച്ചിയിൽ ഇന്നലത്തെ വില. ഇത് ശനിയാഴ്ച 107.5 രൂപയും 96.53 രൂപയും ആകും. അടിസ്ഥാന വില ലിറ്ററിന് 57.46 രൂപയുള്ള വില പെട്രോളും 58.27 രൂപയുള്ള ഡീസലും ഉയർന്ന വിലയിലേക്ക് എത്തുന്നത് വിവിധ നികുതികൾ കാരണമാണ്. 1 ലിറ്റർ ഇന്ധനം നിറയ്ക്കുമ്പോൾ കെഫ്ബി 1 രൂപ നിലവിൽ ഇതിനും പുറമേ സെസ്സിലേക്ക് ഈടാക്കുന്നുണ്ട്. 1 ലിറ്ററിന് 25 പൈസയാണ് സെസ്സായി ഈടാക്കുന്നത്. ഇതിന് പുറമെയാണ് ഈ 2 രൂപ സാമൂഹ്യ സെസ് ഏർപ്പെടുത്തുന്നത്. 1 വർഷം 750 കോടി രൂപയാണ് സർക്കാർ ഇന്ധന സെസ്സിലൂടെ പ്രതീക്ഷിക്കുന്നത്. 1000 കോടി രൂപ ലഭിക്കുമെന്നാണ് GST വകുപ്പ് പറയുന്നത്. വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. 3500 കോടിയുടെ മയക്കുമരുന്ന് നശിപ്പിച്ചു. കുതിച്ചുയർന്ന അഭിമാനം. LVM വിക്ഷേപണം വിജയം. April 1 മുതൽ പെട്രോളിനും ഡീസലിനും 2 രൂപ കൂടും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. പുസ്തക പരിചയം, അവതരണം ആവണി രാജീവൻ. മലയാള സിനിമയിലെ നർമ്മമുഖമായ ഇന്നസെന്റിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകത്തിലേക്ക് കണ്ണോടിക്കാം. ജീവിതത്തെ സ്നേഹിക്കുന്നവർക്കും ജീവിതത്തിനായി ദാഹിക്കുന്നവർക്കുമാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. രോഗത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ താൻ തളർന്ന അവസ്ഥയിലായിരുന്നു എന്നും പിന്നീട് ക്യാൻസർ തൻ്റെ ഒരു ശീലമായി മാറിയെന്നും ആദ്യകാലത്തെ കരച്ചിൽ പിന്നെ പിന്നെ ചിരിയായി മാറിയെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ PV ഗംഗാധരൻ പറയുന്നത്, എല്ലാവരും മറച്ചു വയ്ക്കുന്ന ഒരു രോഗം ആദ്യമേ ഇന്നസെന്റ് ലോകത്തോട് തുറന്നു പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാനസിക സമ്മർദ്ദം ഇല്ലാതായി എന്നാണ്. ഡോക്ടർ എന്ന നിലയിൽ തൻ്റെ ജോലി പാതി കുറച്ചത് ഇന്നസെന്റിൻ്റെ ഈ മനോഭാവമാണ്. ഞാനിത് അമ്പലത്തിനോ അരമനയെന്നോ മോഷ്ടിച്ചെടുത്തതൊന്നുമല്ല, എല്ലാവർക്കും വരണ പോലെ വന്നതല്ലേ എന്നാണ് ഇന്നസെന്റിൻ്റെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കെട്ടഴിഞ്ഞു പറക്കുകയാണ്. അങ്ങനെ സിനിമാ നടനും അമ്മ എന്ന താരസംഘടനയുടെ പ്രസിഡന്റുമായ ഞാൻ ക്യാൻസറിൻ്റെ കൂടി ഉടമസ്ഥനായിരിക്കുന്നു. രോഗവിവരം അറിഞ്ഞ ശേഷം കാറിൽ ഹോസ്പിറ്റലിൽ നിന്നും വരുമ്പോൾ തൊട്ടടുത്തുകൂടി പോയ വാഹനത്തിലിരുന്നവർ എന്നെ കണ്ട് ഇന്നസെന്റ് ഇന്നസെന്റ് എന്നു പറഞ്ഞു പൊട്ടിച്ചിരിച്ചു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന മകൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കുകയാണ്. ഒരു വശത്ത് ഒന്നുമറിയാതെ സ്ത്രീകളുടെ ആർത്തുചിരി, മറുവശത്ത് എല്ലാം അറിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മകൻ. രണ്ടിനും നടുവിൽ മലയാള സിനിമയിലെ ഹാസ്യതാരമായും മഹാരോഗിയായ അച്ഛനായും ഞാനിരിക്കുന്നു. ഇന്നസെന്റിൻ്റെ ആത്മാവിന് ഒരു മറുപാതയുണ്ടെങ്കിൽ അത് ഭാര്യയായ ആലീസാണ്. ആലീസിന് കൂടി ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഉലഞ്ഞുപോയി. എങ്കിലും അദ്ദേഹം പറഞ്ഞു, ആലീസ് ക്യാൻസർ പകരുമെന്ന്, ഇനി നമുക്ക് പേടിക്കേണ്ട, പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് രോഗമില്ലെങ്കിൽ കാശു പോവില്ലേ എന്ന നിന്റെ പേടിയും ഇനി വേണ്ട. ദൈവത്തിന് നന്ദി പറയേ, നമ്മളിപ്പോൾ ഒരു സന്തുഷ്ട ക്യാൻസർ കുടുംബമായി. ആത്മകഥ എഴുതാൻ തുടങ്ങിയപ്പോൾ ഒരിക്കൽ ഇന്നസെന്റ് പറഞ്ഞു, ഞാൻ ആലീസിനെ ഭരതനാട്യം പഠിപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം MD വാസുദേവൻ നായരുടെ ഭാര്യ ഡാൻസറാണല്ലോ. ഇപ്പോൾ ഞാനും ഒരെഴുത്തുകാരനല്ലേ. ചുണ്ടിൽ ചിരി വിടരുമ്പോഴും കണ്ണിൽ നനവ് പടരുന്ന അവസ്ഥയിൽ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകത്തിൻ്റെ താളുകൾ നിങ്ങളും മറിച്ചു നോക്കൂ. നന്ദി.
ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി എച്ച് എസ് എഫ് എം കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി എച്ച് എസ് എഫ് എം 85-ാമത് ആഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് 9-ാം ക്ലാസ് സി ഡിവിഷനിലെ സാന്ദ്ര രാജ്. സാന്ദ്ര രാജിന് ശിവഗിരി എച്ച് എസ് എഫ് എമ്മിന്റെ അഭിനന്ദനങ്ങൾ. 85-ാമത് ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാര്? ഉത്തരം പത്മലക്ഷ്മി. നിങ്ങൾക്കുള്ള ഈ ആഴ്ചയിലെ ചോദ്യം ഇതാ: ക്യാൻസർ വാർഡിലെ ചിരി ആരുടെ പുസ്തകമാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി എച്ച് എസ് എഫ് എം വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.